ഹലോ ഹായ്, ലതാസ് ദിസേറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള ഈ വരകളും ഈ സ്മൈൽ ലൈൻസും ചുളിവുകളും ഒക്കെ മാറാൻ നമുക്ക് ചെറിയൊരു എന്താ എക്സർസൈസ് കൊണ്ട് നമുക്ക് പറ്റും. പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്തുകൊണ്ട് വാനിഷ് ആവുമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ റെഗുലറായിട്ടത് ചെയ്യുകയാണെങ്കിൽ മാറ്റമുണ്ട്. എനിക്ക് ചെറുതായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി തിരക്കൊക്കെ ആയിട്ട് ഞാനിതിലൊന്നും യാതൊരു ശ്രദ്ധയും കാണിച്ചിരുന്നില്ല. മന്ത്ലി വൺസ് ഫേഷ്യൽ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സലൂണിൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഈ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് മസാജ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഈ ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്താണ്, അതായത് ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് മുഖം കഴുകിയത്. ഈർപ്പം ഉണ്ടാവരുത്. ഇനി നമ്മുടെ ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കുക. എന്താ വെച്ചാൽ നമ്മുടെ കൈ നമുക്ക് നീങ്ങണമെങ്കിൽ നമുക്ക് ഓയിൽ വേണം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പം വെളിച്ചെണ്ണ എന്താ ഒരു ഇപ്പോൾ പെൻ്റൊക്കെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഡബിൾ ചിന്നുണ്ട്. അപ്പം ഇങ്ങനെ ഡബിൾ ചിന്നുള്ളവർക്ക് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം. ഇപ്പോൾ നിത്യാഭ്യാസ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം എല്ലാ ദിവസവും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സമയം ഒരു പത്തെണ്ണം വരെ നമ്മളിങ്ങനെ ചെയ്യാം. പിന്നൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നീക്കുക. ഇതും ഒരു 10 നമ്പർ വരെ ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഫേഷ്യൽ ചെയ്താണ് ഇത് നല്ല ഷേപ്പി ആവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം. അതായത് ഈ ബോൺസ് പിടിച്ച് പിടിച്ച് നമ്മൾ ഈ ചെവിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഇതെല്ലാവർക്കും പറ്റുന്ന ആട്ടം, ഡബിൾ ചിന്നുള്ളവർക്ക് പറ്റുന്നതാണ് ആദ്യം പറഞ്ഞത്. ഇനി നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, കുറച്ചുകൂടെ ഓയിൽ എടുക്കട്ടെ, വലിയ പ്രശ്നം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലുള്ളവർക്കും അതെ. ഈ ലൈൻ ഇങ്ങനെ, എൻ്റെ മോളൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, എന്നാൽ അവൾക്കുണ്ട് ഈ ലൈൻ. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ലൈനിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവുക. പിന്നൊരു മാർഗം എന്ന് പറയുന്നത് ഇവിടുന്ന്, അതായത് ഇതാണല്ലോ ഇങ്ങനെ നീങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ അടിയിൽ നിന്ന് ഇങ്ങനെ ചെവിയുടെ ഈ ഭാഗത്ത്, ഇതൊരു പ്രഷർ പോയിൻ്റ്, ശരിക്കും ഈ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അതേപോലെ അടുത്തത്, അതായത് ഈ ഫുൾ ലൈൻ കവർ ചെയ്യുന്ന പോലെ 3 പ്രാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. ഇവിടുന്ന് ഇവിടേക്ക്, ഇവിടുന്ന് ഇവിടേക്ക്, പിന്നെ അടുത്തത് മുകളിലേക്ക്.
ഇനി വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇവിടെ അതായത് ഇവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുക വേണ്ടത്. അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറും. ശരിക്കും നമ്മുടെ വായിൽ വെള്ളം നിറച്ച് വെച്ചാൽ മതി. വായിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അത് കളയുക, വീണ്ടും വായിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അത് കളയുക. ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ മൂവ് ചെയ്യും. ഇനി അല്ലാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇവിടെയും എയർ നിറയ്ക്കുക, ഇവിടെയും എയർ നിറയ്ക്കുക. ഇനി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഭാഗം മൂവ് ചെയ്യുന്നു. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറയും. കാരണം എനിക്കിതിലും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമൊക്കെ ഞാൻ ചെയ്തോളൂ. പിന്നെ ഞാൻ ഈ യൂട്യൂബിലെ ഓരോന്ന് ചെയ്യാനും അതിനായിട്ട് പിന്നെ എൻ്റെ ആ സമയം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അങ്ങനെ അത് ചെയ്താൽ ഇതും അതേപോലെ നല്ലതാണ്. ഇത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒഴുക്കനായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നതല്ലാതെ നമ്മുടെ ഇത് കറക്റ്റായിരിക്കണം. അതായത് ഇവിടെ വലിയുന്ന പോലെ വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ ഫേഷ്യൽ ചെയ്യുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനും ഈ രീതികളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഏജുകാർക്കും ചെയ്യുന്ന മസാജിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെഡ് സെല്ല് റിമൂവ് ചെയ്യുക മാത്രമല്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഇത് ചെയ്താൽ കുറച്ചൊക്കെ, ഞാനൊക്കെ ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ കണ്ണിലാണെങ്കിൽ ശരിക്കും ഈ കണ്ണിൻ്റെ ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിന്നിലെ ഏറ്റവും ലോലമായ ഭാഗമാണ് കണ്ണിൻ്റെ താഴെയുള്ള ചർമ്മമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ശരിയല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഒരു കരുവാളിച്ച പോലെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ കണ്ണിന് ചുറ്റും ഇങ്ങനെ സർക്കുലർ മോഷനും കൂടി ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പം ഫേഷ്യലൊന്നും ചെയ്യേണ്ടല്ലോ, എന്നും നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇനി തിരിച്ചു വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ എല്ലാ ഫേഷ്യലും ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നെറ്റിയാണ്. നെറ്റിയിൽ എനിക്ക് എൻ്റെയാണ് അതിൽ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ലൈൻസ് ഇങ്ങനെ ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്, ഇവിടെയും ലൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ലൈൻ ഇങ്ങനെ വെർട്ടിക്കലാണെങ്കിൽ നമ്മളങ്ങനെ തന്നെ മസാജ് ചെയ്യുക. അതിങ്ങനെ വലിക്കുമ്പോൾ എന്തു ചെയ്തോളും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തോളും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇവിടെ സെൻറ്ററിൽ പിടിച്ചിട്ട് രണ്ട് ഭാഗത്തേക്ക് വലിക്കുക. ഇതൊക്കെ നമുക്ക് എവിടെ ഒരു ലേശം ഒരു ഓയിലിൻ്റെ ഇത് കയ്യിൽ വേണമെന്നേ ഉള്ളൂ, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എവിടെ ഇരിക്കുമ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷേ ഡ്രൈ സ്കിന്നിൽ പറ്റില്ല, നമ്മുടെ കൈ മൂവ് ചെയ്യുക ഇല്ല. ഇതിങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞല്ലോ ലൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വേണം മൂവ് ചെയ്യാം. ഇതെല്ലാം ഫേഷ്യൽ ചെയ്യുന്ന ഉണ്ട്. പക്ഷേ ഈ ഫൈൻ ലൈൻസിൻ്റെ ഇതൊക്കെ എല്ലാവരും ഫേഷ്യലൊന്നും അങ്ങനെ ചെയ്യുന്ന കാണലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടേതൊക്കെ നമുക്കല്ലേ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മുഖത്തെ അപാകതകൾ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പിന്നെ ഞാനൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഇത്.
ഇതല്ല ഇത് ഇങ്ങനെ ചെയ്യുക പിന്നെ അതേപോലെ ഇങ്ങനെ അപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞത് ഇതന്നെയാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് റിങ്കിൾസ് ഉള്ളിടത്ത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ 8 വരച്ചാൽ മതി അതേപോലെ ഇവിടെ എസ് ആൻഡ് 8 എന്ന് പറയും എസ്സും 8 എസ് ആൻഡ് 8 അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ റിങ്കിൾസൊക്കെ കുറയും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്നും മാറില്ല കുറച്ച് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കുറയും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഇത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസമേ ചെയ്തിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഓരോന്നിലേക്ക് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മടി വിചാരിക്കാതെ ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മാറ്റം ഉണ്ടാവും പിന്നെ നമുക്കൊരു ചിലവും ഇല്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് റിങ്കിൾസ് വരുമല്ലോ അപ്പോൾ റിങ്കിൾസൊക്കെ വരാതിരിക്കുന്നല്ലേ വരാനുള്ള ചാൻസിന് മുന്നേ തന്നെ നമ്മളിത് ട്രൈ ചെയ്യുക ഒരു 50 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളിതിങ്ങനെ ചെയ്ത് തുടങ്ങുക ഇതൊക്കെ പിന്നെ കുട്ടികൾക്ക് വരെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മളിത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി പിന്നെ ഇങ്ങനെ പോയാൽ മതി ഇതൊന്നും വലിയൊരു അധ്വാനമുള്ള പണിയൊന്നുമല്ലല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന് ചേഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ ഇന്ന് ചെറിയൊരു എപ്പിസോഡാണ് നിങ്ങൾ ഇത് വാച്ച് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണം ഞാനൊക്കെ എനിക്കും കൂടി ഒക്കെ ബാധകമാകുന്ന അങ്ങനത്തെ സംഗതികളൊക്കെയാണ് പറയുന്നത് അധികവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ ബൈ